ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞാടുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണവും പിണറായി വിജയനും കെ സുധാകരനും ഒക്കെയാണ്. ഇതിനിടയിൽ മുൻ എം എൽ എ സുലൈമാൻ റാവുത്തറുടെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ആ കുറിപ്പൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. ആ കുറിപ്പൊന്ന് കേൾക്കാം. കെ പി സി സി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും വിവാദമാകുകയാണ്. സ്വന്തം നേതാവിൻ്റെ അനുസ്മരണം പോലും തർക്കമില്ലാതെ നടത്താൻ കഴിയാത്ത ഗതികേടിലാണ് കേരളത്തിലെ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഉടനീളം അനുസ്മരണ യോഗങ്ങൾ നടക്കുകയുണ്ടായി. ഈ യോഗങ്ങളിലെല്ലാം സി പി എമ്മിനെ ക്ഷണിക്കുകയും സി പി എം നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോൾ നടന്ന അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസിനെ ക്ഷണിക്കുകയും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതുന്നതവും കുലീനവുമായ രാഷ്ട്രീയ സംസ്കാരമാണ്. തിരുവനന്തപുരത്തെ അനുസ്മരണ യോഗത്തിൽ പിണറായി വിജയനെ ക്ഷണിക്കാൻ പാടില്ലെന്ന കെ സുധാകരൻ്റെ നിലപാട് തരംതാണതും ബാലിശവുമാണ്. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന യോഗത്തിൽ ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. ഒരാളെ ക്ഷണിച്ച ശേഷം അയാളെ അവഹേളിക്കുന്നത് സംസ്കാരശൂന്യമാണ്. കെ പി സി സി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലേക്ക് പിണറായി വിജയനെ ക്ഷണിച്ച ശേഷം അത് വിവാദമാക്കിയത് മാന്യതയാണോ? പിണറായിയെ ക്ഷണിച്ചതിൽ കോൺഗ്രസിൽ തർക്കമുണ്ടെന്ന് വരുത്തിയും ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ട് ആശംസാ പ്രസംഗകനാക്കി മാറ്റിയും പിണറായിയെ അവഹേളിക്കാനുള്ള ശ്രമമാണ് സുധാകരൻ നടത്തിയത്. സുധാകരൻ എഴുതി വായിച്ച പ്രസംഗത്തിൽ മൂന്ന് സ്ഥലങ്ങളിലും അനാവശ്യ പരാമർശങ്ങളുണ്ട്. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പുതുപ്പള്ളി എന്ന് പറയേണ്ടതുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾ വേട്ടയാടിയ കാര്യവും കല്ലെറിഞ്ഞ കാര്യവും പരാമർശിക്കേണ്ടതുണ്ടായിരുന്നു. പിണറായിയെ കൂടി വേദിയിലിരുത്തി ഇല്ലായ്മ എഴുതി വായിക്കുമ്പോൾ സുധാകരൻ അനുഭവിച്ച ഒരു മനസുഖമുണ്ട്. അത് മനോവൈകൃതമാണ്. പിണറായി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രം മൈക്ക് പണിമുടക്കി. അപ്പോൾ മാത്രം യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ച് അലോസരമുണ്ടാക്കി. ഇത് അവഹേളനമല്ലെങ്കിൽ മറ്റെന്താണ്? ക്ഷണം സ്വീകരിച്ചെത്തിയ പിണറായിക്ക് മുഖം കൊടുക്കാനോ അഭിവാദ്യം ചെയ്യാനോ സുധാകരൻ തയ്യാറായില്ല. വീട്ടിൽ വിളിച്ചു വരുത്തിയ വിരുന്നുകാരനോട് കുടുംബനാഥൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടിയിരുന്നത്? കുലീനമായ പെരുമാറ്റത്തിലൂടെ ഈ കുറവുകൾ തെല്ലെങ്കിലും പരിഹരിച്ചത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എം എം ഹസനുമാണ്. പിണറായിക്ക് വേണമെങ്കിൽ ആ വേദിയിൽ തന്നെ ഇതെല്ലാം മറുപടി പറയാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിണറായി സുധാകരനേക്കാൾ തരം താഴുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്വഭാവ ഗുണങ്ങളിലും അദ്ദേഹം പൊതുസമൂഹത്തിന് നൽകിയ സംഭാവനകളിലും മാത്രം ഒതുങ്ങി നിന്നാണ് പിണറായി സംസാരിച്ചത്. ഭിന്ന ധ്രുവങ്ങളിലാണെങ്കിലും തൻ്റെ സമകാലീനനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1960കൾ മുതലുള്ള വളർച്ചയുടെ നാൾവഴികൾ ഓർത്തെടുക്കുവാൻ പിണറായി മാറുന്നില്ല. പാളിപ്പോകാമായിരുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് മികവ് തെളിയിച്ച പ്രതിഭാദാനങ്ങളിലൂടെ കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലെ താരമായി പിണറായി വിജയൻ മാറി. കേട്ടല്ലോ, ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന സുലൈമാൻ റാവുത്തറുടെ വിലയിരുത്തൽ എത്രയോ ശരിയാണ്. സുലൈമാൻ റാവുത്തർ ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് തകരാറിലായതല്ല, തകരാറിലാക്കിയതാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതിന് പോലീസ് കേസുമെടുത്തു. പൊതുസുരക്ഷയെ ബാധിക്കും വിധം മൈക്കിൽ മനഃപൂർവ്വം തകരാറുണ്ടാക്കി. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹൗളിംഗ് വരുത്തി സുരക്ഷാ പ്രശ്നമുണ്ടാക്കിയെന്നും FIR പറയുന്നു. മൈക്കും ആംപ്ലിഫയറും പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ആരും അതിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല, ആരെയും പ്രതി ചേർത്തിട്ടുമില്ല. പിന്നെ സുധാകരൻ എന്തൊക്കെ ഗിമുക്ക് കാണിച്ചാലും അത് പിണറായിയുടെ മുന്നിൽ ചിലവാകില്ല. പിണറായി വളരെ മാന്യമായിട്ടാണ് ക്ഷണം സ്വീകരിച്ച് വേദിയിലെത്തിയത്. അത് പിണറായിയുടെയും സുധാകരൻ്റെയും പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാകും. ഇവിടെയും ഗോളടിച്ചത് പിണറായി തന്നെയാണ്. ആളും തരവും അവസരവും നോക്കി വേണം സംസാരിക്കാൻ എന്നൊരു സന്ദേശം കൂടിയുണ്ട് പിണറായിയുടെ വരവിൽ.